ദോശ കഴിക്കാനുള്ള ആശയമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ തിരഞ്ഞു പിടിച്ച് പോയിട്ടുണ്ടോ എങ്കിലവിടെ ഒറ്റ കാരണമേ ഉണ്ടാവുള്ളൂ ഒന്നാ ദോശ നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെ നല്ല ടേസ്റ്റിയുമായിരിക്കും അവരെന്തായിരിക്കും ചേർക്കുന്നതെന്ന് അറിയുമോ അതൊരു വളരെ സീക്രട്ടായിട്ടുള്ള കാര്യമാണ് എന്താ നോക്കിയാലോ അപ്പം നമുക്ക് അത്രയും ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ദോശ തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ദോശ റൈസോ അല്ലെങ്കിൽ പച്ചരിയോ ഏതാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് കാൽ കപ്പ് ഉഴുന്നാണ് രണ്ട് ഗ്ലാസ് അരിക്കായിട്ട് ചേർക്കുന്നത് ഇതാണ് നമ്മുടെ സീക്രട്ട് കാൽ കപ്പ് ചൗവരി ആണ് ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നത് ചൗവരി സാധാരണ ഇതുപോലെ റെസ്റ്റോറൻറ്റുകളിൽ അവർ ചേർക്കാറുണ്ട് കുറച്ച് ചൗവരി അതായത് ഒരു കാൽ കപ്പ് ചൗരിയും കാൽ കപ്പ് ഉഴുന്നും രണ്ട് ഗ്ലാസ് അരിയും ഇതുപോലെ സ്ലോ മോഷനിൽ വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇതിൽ നിന്ന് കഴുകിയെടുക്കണം എപ്പോഴും കുതിർത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കഴുകിയതിന് ശേഷമേ ഇത് കുതിരാനായിട്ട് വെക്കാവുള്ളൂ അല്ല ആ ദോശയ്ക്ക് അതുപോലെ ടേസ്റ്റ് ഉണ്ടാവില്ല മാവിനും ആ ടേസ്റ്റ് ഉണ്ടാവില്ല കാൽ സ്പൂൺ ഉലുവ കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്തിട്ട് രണ്ട് വട്ടം കഴുകി കഴിഞ്ഞ് പിന്നെ വെള്ളം വെച്ചിട്ട് ഈ വെള്ളം വെച്ച് രണ്ട് മണിക്കൂർ കുതിർത്തെടുത്ത അരിയാണിത് ഈ രണ്ട് മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ കൂടുതൽ അരി ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിലോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കുതിരാൻ വെച്ചിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ച് ഇതുപോലെ അരച്ചെടുക്കുക എന്ത് രസം അല്ല അരഞ്ഞ് വരുന്ന കാണാൻ തന്നെ ഇങ്ങനെ അരച്ചെടുത്തിട്ട് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇഡ്ഡലി മാവ് പോലെയല്ല നമ്മുടെ ദോശമാവ് കുറച്ച് ലൂസായിട്ട് വേണം അരച്ചെടുക്കേണ്ടത് ഇത് നമുക്ക് എട്ട് മണിക്കൂർ കഴിയുമ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ചെയ്യേണ്ട എന്താ അറിയുമോ കൈ നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ കുഴക്കുക ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ മാവിന് കുറച്ച് വ്യത്യാസങ്ങൾ വരുമെന്നാണ് മുത്തശ്ശിമാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ചെയ്തതിനു ശേഷം അടച്ചു വെക്കാൻ എട്ട് മണിക്കൂർ കഴിഞ്ഞ് അത് തുറക്കുമ്പോൾ നോക്കി മാവ് ഈ ഒരു രൂപത്തിൽ ആയി കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതായത് ഇന്നലെ അരച്ചു വെച്ച മാവിൽ ഇന്ന് രാവിലെ ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ നല്ല സ്ലോ മോഷനിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് നല്ല പാകത്തിന് ഉപ്പെല്ലാം മാവിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ ചേർത്തിട്ടുള്ള ദോശ എങ്ങനെയായിരിക്കും ഒരിക്കലും ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നതെന്ന് കാണണ്ടേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ദോശക്കല്ല് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് മാവൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക നല്ല തിന്നായിട്ട് പരത്തണം ഇത് നമ്മളുണ്ടല്ലോ ഇതിൽ ഇളക്കുമ്പോൾ അപ്പറേ സൈഡിൽ നമ്മുടെ ചട്ടുകം കാണണം അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ നെയ്യ് യൂസ് ചെയ്യുന്നവർക്ക് നെയ്യ് യൂസ് ചെയ്യാം അതിന് ഇതൊന്ന് ഒരു സൈഡ് മൊരിഞ്ഞു വരാനായിട്ട് വെയ്റ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് മറിച്ചിടുകയാണ് അപ്പം മറിച്ചിടുമ്പോൾ അതേ കണ്ടില്ലേ സൈഡും നമ്മുടെ ചട്ടുകം കാണണം അത്ര തിക്നെസ്സേ ഉള്ളൂ ഇതാണ് നല്ല മൊരിഞ്ഞ ഹോട്ടലിലെ ആ ഒരു ദോശ ഇനി ഈ ഒരു സൈഡും വെന്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മറിച്ചിടാം ഇതുപോലെ നമുക്ക് നല്ല ക്രിസ്പിയായിട്ട് ദോശ ഇതിനേക്കാളും തിന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതിനേക്കാളും തിന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദോശ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കുറച്ചുകൂടി നൈസായിട്ടൊരു ദോശ ഉണ്ടാക്കിയാലോ അപ്പോൾ കുറച്ചുകൂടി നൈസായിട്ട് ഞാനൊന്ന് പരത്തിയിട്ടുണ്ട് ഇനി ഇതും ഒന്ന് വെന്ത് റെഡിയായി വരുമ്പോൾ നോക്കട്ടെ ചട്ടുകം അപ്പറേ സൈഡ് കാണുന്ന പാകത്തിന് ഇതുപോലെ തിന്നായിട്ടൊരു തുണിയുടെ കനമയുള്ളൂ ഈയൊരു രീതിയിലാക്കിയതിന് ശേഷം ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനെ മറിച്ചിട്ട് അപ്പറേ സൈഡ് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക ആ ഹോട്ടലിലെ മണമൊക്കെ വരുന്നില്ലേ എന്നിട്ട് എന്നിട്ടതേ ഹോട്ടലിലെ മാതിരി ഇതുപോലെ മടക്കി റെഡിയാക്കി എടുത്താൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റിലുള്ള മൊരിഞ്ഞ ദോശ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ആ ഹോട്ടലിലെ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ദോശയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും കൂട്ടിന് കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഹോട്ടലിലെ ഒരു പെർഫെക്റ്റ് ക്രിസ്പിനെസ് കിട്ടുന്ന ആ ഒരു ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിറയെ നെയ്യ് ഒഴിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്യ് ആയിട്ട് തയ്യാറാക്കാം അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയുമോ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിൻറെ ഒപ്പം തന്നെ എല്ലാവരും ദോശ ട്രൈ ചെയ്ത് നോക്കണേ